സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം പതിനാറാം അധ്യായം യഹസ്കേൽ പ്രവചനത്തിലെ ഏറ്റവും ദീർഘമായ അധ്യായമാണ് പതിനാറാം അധ്യായം അവിശ്വസ്തയായ എരിച്ചിലേമിനെക്കുറിച്ചാണ് യഹസ്കേൽ പ്രവാചകൻ ഈ അധ്യായത്തിൽ പ്രവചിക്കുന്നത് എരിശലേമിൻ്റെ മ്ളേച്ഛതകളെക്കുറിച്ച് അത്യന്തം ലജ്ജാകരമായ നിലയിലുള്ള വിശദീകരണമാണ് ഈ അധ്യായത്തിൽ എഹ്സ്കേൽ പ്രവാചകൻ നൽകുന്നത് ഒന്നാം വാക്യം യഹോബയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ എരിശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് എരിശലേമിനോട് ഇപ്രകാരം അരളി ചെയ്യുന്നു നിന്റെ ഉൽപ്പത്തിയും നിൻ്റെ ജനനവും കനാന് ദേശത്താകുന്നു നിൻ്റെ അപ്പൻ അമൂര്യനും അമ്മ ഹിത്യ ഹിത്യസ്ത്രീയും അത്രേ പതിനഞ്ചാം അധ്യായത്തിൽ എരിശലേമിനെ ഒരു കാട്ടുമുന്തിരിവള്ളിയോടാണ് ഉപമിച്ചത് എന്നാൽ ഈ അധ്യായത്തിൽ എരിശലേമിനെ ഒരു വേശ്യയായ കന്യകയോട് ഉപമിക്കുന്നു ഇസ്രയേൽ ജാതിയെ ഉദ്ദേശിച്ചാണ് ഇവിടെ എരിശലേം എന്ന് പറയുന്നത് മൂന്നാം വാക്യത്തിൽ ഇസ്രയേൽ ജാതിയുടെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യ ഹിത്യസ്ത്രീയും എന്ന് പറയുന്നത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് കരുതാം ഹിത്യരും അമോര്യരും കേവലം മ്ലേച്ഛമായ ജീവിതം നയിച്ചവരാകിയാൽ ഇസ്രയേലിൻ്റെ അക്കാലത്തെ ജീവിത രീതി നോക്കിയാൽ അവരെയും അമൂര്യൻ്റെയും ഹിത്യസ്ത്രീയുടെയും മക്കളായി ഗണിക്കേണ്ടി വരും എന്ന ആശയം മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ അധ്യായത്തിൽ വിവരിക്കുന്ന മിക്ക കാര്യങ്ങളും ഇതുപോലെ ആലങ്കാരിക പ്രയോഗങ്ങളാണെന്ന് കാണാവുന്നതാണ് നാലും അഞ്ചും വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മിശ്രൈമ്യ അടിമത്വകാലത്തെപ്പറ്റി സൂചിപ്പിക്കുന്നു അനാഥയായിത്തീർന്ന ഈ ഇസ്രായേല്യ ബാലികയെ ദൈവം ദത്തെടുത്തതായി എട്ടാം വാക്യത്തിൽ പറയുന്നു സീനായ് പർവത്തിൽ വെച്ച് ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയാണ് ഇത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവളെ സർവാലങ്കാരഭൂഷിതയാക്കുകയും ഏറ്റവും മേത്തരമായ ഭക്ഷണം നൽകി പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ദാവീദിൻ്റെയും ശലോമോൻ്റെയും സുവർണ ഭരണകാലത്തെ സൂചിപ്പിക്കുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേലിൻ്റെ വിഗ്രഹാരാധനയും പുറജാതി ദേവന്മാരെ സേവിക്കുന്നതും വിവരിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അന്യദേശങ്ങളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് അവളുടെ ആത്മീയമായ വേഷ്യാവൃത്തിയാണെന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേലിലെ നിയമപ്രകാരം വ്യഭിചാരണിക്കുള്ള ശിക്ഷ നഗ്നയാക്കി പൊതുവഴിയിലൂടെ നടത്തി കല്ലെറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു അവളും അതുപോലെ ലജ്ജാകരമായ നിലയിൽ നശിപ്പിക്കപ്പെടും എന്ന് ഇവിടെ പറയുന്നുണ്ട് നാൽപ്പത്തിനാലാം വാക്യം ഒരു പഴഞ്ചൊല്ലാണ് യഥാ മാതാ തഥാപുത്രി എന്നാൽ മാതാവ് എപ്രകാരമായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും പുത്രിയും ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിക്ക് അനുസരിച്ച് ഇസ്രയേൽ ജനത്തെ അവൻ യഥാസ്ഥാനത്താക്കും എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത് ദൈവം നമ്മെ എവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം